இதை மோல்ட ரூமி கொண்டு கொடுக்கு. சரியம். துருதி இல்ல. திவசவும் பகல் முழுவனும் நான் இவ்வளவு வந்து படிப்பிக்காம். ஒரு மாசத்தினகம் குட்டியை கொண்டு ஹிந்தி ஞான் கவித எழுதிக்கும். மாஸ்டர் என்னை குட்டின்னு விளிக்கண்டா, மீனு. அது மதி. மதி? அது மதி, எனக்கும் அதான் இஷ்டம். மீனு. ஒன்று போறடி. மீனு, இதர் தேக்கு. பிரியப்பட்டவரே, ஆரூரும் இல்லாத்தவரும் அங்கவைகல்யம் சம்பவச்சவருமாய நம்ம சகோதரிகளோட ஸ்ரேயஸிலேக்காய் கழிஞ்ச குறச்சு திவசங்களாய் இவட நடந்து வந்த சேல்ஸ் கேம்பெயின் ஈ சமாபன தினத்தில் இது செக்ரட்டரி என் நிலையில் ஞான் எடுத்த ஒரு தீர்மானம் நீங்களே அறிக்கையான. ஞான் விவாஹம் கழிக்கணுங்கில் அது அங்கவைகல்யம் உள்ள ஒராளே மாத்திரமாயிருக்கும். நமஸ்தே. அவ எந்தா பிள்ளை பண்ணது? என்னோடான சோதியம் மோள் பண்ணது கேட்டே அல்ல ஓரத்தர் ஓரம் விழிச்சு பண்ண. அய்யோ, அவ அங்கே பண்ண காரியம் எந்த? கண்டில்லே, அதா எந்த மோள். மனசிலாய்? அவள் பண்ணதொக்க கேட்டல்லோ இல்லே. எந்த செவிக்கு குழப்பமில்ல. அப்ப பின் எங்கனா பெட்ட அனுசரிச்சு தலை மொட்டையடிக்கல்லே? அதே ஞான் தீர்மானிச்சோள. அவள் எந்த மோளா, வாக்கு பண்ண வாக்கா. இனியும் பிரேமிக்கணும்ங்கில் ஒற்ற வழியே உள்ளு. ஒரு அஞ்சாறு நில கெட்டிடத்தின் மோளி கீழோட்டு சாட, அப்ப கையோ கால ஓடியும், அப்போ அங்கவைகல்யம் வரும், அப்ப பின் பிரேமிக்க. தீர்மானிச்சோளாம். ஆரோட உபதேசம் ஆவசியம் இல்ல. ஒரு மூணு மாசத்தினம் தன் மகள் ஆரையிலும் பிரேமிச்சிருக்கும். பிரேமிச்சிருக்கும், பிரேமிச்சு நிக்கும். போடும். ஏக் நதி கே கினாரே, ஒரு புழையுடைய கரையில். ஒரு புழையுடைய கரையில். ஏக் நதி கே கினாரே ஒன்று எழுதியாட்டே. அது தான் அங்கே தான். அது தான் இனி நாளே போறே மாஸ்டர். அல்ல, நாளே மாஸ்டர் வரண்டா, நாளே எனக்கு ஒரு பார்ட்டிக்கு போகணும். எந்த பார்ட்டி? ஆவசியமில்லாத காரியங்கள் இடபடண்டா. எந்த பார்ட்டி? ஒரு ஃப்ரெண்டின் பர்த்டே பார்ட்டி. எவ்வளவு வச்சா? படிப்பிக்கா சம்மதிக்கல்லே. தனிக்கு வேற ஜோலி இல்லே. லோட்ஸ் ஐஸ்கிரீம் பார்லர் வச்சா
മറ്റന്നാൾ മാസ്റ്റർ വരുമോ? ആ മറ്റന്നാൾ ഞാൻ വരാം. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയും മതിയോ? എന്റെ മൂടും പോയി. Happy birthday to you. Happy birthday to you. Happy birthday to you, dear Prem. സാറിന് തരാൻ വേണ്ടി ഒരു ചേച്ചി തന്നെ അയച്ചതാ. ഏത് ചേച്ചി? എഴുത്തിലുണ്ട്. കുട്ടി വെക്കും. ജന്മദിന ആശംസകൾ നേരുന്നു. ക്ഷണിക്കപ്പെടാത്ത ഈ അതിഥിയോട് ദേഷ്യം തോന്നരുത്. തനിച്ചാണെന്ന് തോന്നാൻ എന്താണ് കാരണം? മനസ്സിന്റെ മൃദുലമായ വാതായനങ്ങൾ തുറന്നിട്ട് നോക്കൂ. സ്നേഹത്തിന്റെ കാലൊച്ച കേൾക്കുന്നില്ലേ? ആരാണെന്ന് അറിയുന്നത് ഇഷ്ടമാണെങ്കിൽ ഈ സായാഹ്നം എനിക്ക് തരൂ. കറുപ്പും ചുവപ്പും വേഷം തിരിച്ച് ലോർഡ്സ് ഐസ്ക്രീം പാർലറിൽ കാത്തിരിക്കും. വരുമോ പ്രേമിനെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി? എങ്ങോട്ടാ? ഞാൻ കെമിസ്ട്രിക്ക് ട്യൂഷൻ ഏർപ്പാട് ചെയ്തിരിക്കാം. ഇനി ഇങ്ങനെ നടന്നാ പറ്റില്ല, ഇത്തവണ പാസ്സാവണം. ആരാ ട്യൂഷൻ എടുക്കുന്നത്? അതെന്തിനാ നീ അറിയുന്നത്? ഓഹോ, ഇപ്പൊ അങ്ങനെ ആയോ? അങ്ങനെയല്ലോ നമ്മൾ ഇതുവരെ കഴിഞ്ഞു പോകുന്നത്. ഇനി അത് പറ്റില്ല. ജീവിതം നിങ്ങളെ പോലെ വെറും ഒരു തമാശയെ തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല. എന്തോ വല്ലതും പറഞ്ഞോ. എടാ അലവലാതി, പുണ്യവാഞ്ചമേ സൂക്ഷിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ നീ എന്നെ പൊളുത്തി കളയൂ. എടാ ഒരു പെണ്ണിനെ കേട്ടപ്പോ മനസ്സിലായടാ നിന്റെ തനിരൂപം. അന്നവളുടെ മുമ്പിൽ വെച്ച് തന്നെ യൂസ്ലെസ് എന്ന് വിളിച്ചില്ലേ? മറന്നിട്ടില്ലേ ഞാൻ? അങ്ങനെ നമ്മൾ മുമ്പും പലതും വിളിക്കാറുണ്ടല്ലോ. അതുപോലെയാണ് ഒരു പെണ്ണിന്റെ മുമ്പിൽ വെച്ച്, അതും എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പെണ്ണിന്റെ മുമ്പിൽ വെച്ച്. എന്താ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന? എന്താ കാണാമല്ലോ ആരൊക്കെയാ വളയുന്നു. നിങ്ങൾ തമ്മിൽ എന്തിനാ ഇങ്ങനെ തമ്മി തല്ലണത്? അവരവരുടെ കഴിവല്ല എന്നറിയാമല്ലോ. ഒളിച്ചടിക്കാനില്ല. ഇപ്പൊ ഇവൻ ട്യൂഷൻ ഒന്നും പറഞ്ഞു പോന്നില്ലേ? ശുദ്ധ കളവ. ആ ലോഡ്സിന്റെ ഐസ്ക്രീം പാർലറിൽ മീനുവിനെ കാണാൻ വേണ്ടി പോവുക. ഞാനും അങ്ങോട്ട് തന്നെ. എന്നെ മണ്ടനാക്കാൻ നോക്കേ? നീ പറഞ്ഞ സത്യമാണോ? സത്യമായിരിക്കും. സത്യവാൻ പറഞ്ഞതല്ലേ, അന്ന് ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് മരിച്ചുപോയെന്നും പറഞ്ഞ് ഇവനെവിടെയാ പോയതെന്ന് നമുക്കറിയാലോ. എന്തിനാ ഇങ്ങനെ സ്വന്തം പല്ല് കുത്തി നാറ്റുന്നത്? മീനുവിനെ കാണാനാണെങ്കിൽ ഞാനും ഉണ്ട്. അവക്ക് ഇഷ്ടമുള്ള ആളെ അവള് ആ. പക്ഷേ നമ്മൾ മൂന്ന് പേര് ഒരുമിച്ച് പോയി അവളെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ല. അതാ പറയുന്നത്, നീ അവൾക്ക് ഒരു ശല്യമാണ്. നിങ്ങൾ പോകുന്നുള്ള കാര്യം ഉറപ്പാണോ? ഉറപ്പാ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാനും വരാം.